ഹലോ, ആ നീയോ? എന്ത് പറ്റി ഇന്ന് ടി വിയിൽ നിന്റെ ഷോ കണ്ടില്ല? ഒക്കെ നേരി പറയാം, അത്യാവശ്യമായിട്ട് നീ ഒന്ന് ബിഗ് ബസാർ വരെ വരണം. എന്താ കാര്യം പറയാം, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. എന്താ മുദ്രമോതിരം നഷ്ടപ്പെട്ട ശൗന്ദലയെ പോലെ നീ ആകെ ഡൾ മൂഡ് കാണല്ലോ. എന്താടി പുതിയ വല്ല ഐറ്റം ഒപ്പിക്കാനുള്ള സൂത്രപ്പണിയാണോ? എനിക്കറിയാം, നീ അതേ സംശയിക്കുള്ളൂ. ഞാൻ ആകെ ടെൻഷനില്ല. ആദ്യമായിട്ട് എന്റെ പ്രോഗ്രാം പോലെ ഒന്ന് തടസ്സപ്പെട്ടത് അറിയോ? കാരണം എന്റെ ക്യാമറമാൻ രാഹുൽ, അവൻ ആകെ പ്രോബ്ലത്തില. അവൻ എന്ത് പ്രോബ്ലം? നാ കണ്ടില്ലേ, സോനം അവന്റെ ഗേൾഫ്രണ്ടാ. അവൾക്കിപ്പോ ത്രോട്ട് ക്യാൻസറിന്റെ ചെറിയൊരു സിംപ്റ്റം, ട്രീറ്റ്മെന്റ് മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ രോഗിയാണെന്ന് അറിഞ്ഞതിൽ പിന്നെ അവൾ അവനെ മനഃപൂർവ്വം അകറ്റുക. ഒന്നിലും ശ്രദ്ധയില്ല, അവൻ ഇപ്പൊ ആകെ വട്ടുപിടിച്ചിരിക്കുക. പ്ലീസ്, ആ കണ്ണിലൂടെ നീ എന്നെ ഇപ്പൊ കാണരുത്. ആര് വേണേലും ഞാൻ പിടിച്ച് സത്യം ചെയ്യാം, ഞാൻ പറയുന്നത് നേരാ. എക്സ്ക്യൂസ് മീ, ഇവിടെ വായു ഗുളിക കിട്ടോ? അവൻ എന്തെങ്കിലും കടുങ്കായി ചെയ്യും, അതാ എന്റെ പേടി. ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല. നീ ഒന്ന് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തണം പ്ലീസ്. അല്ല, ഇതിനിപ്പോ എന്നെ തന്നെ വിളിച്ചു വരുത്താൻ കാരണം? ക്യാപ്റ്റൻ ചക്രപാണി നിന്റെ സീനിയർ ഓഫീസർ ആയതുകൊണ്ട്. ചക്രപാണി സാറിന്റെ ആരാ കുട്ടി? മകൾ, ഈ ഒരു കാര്യത്തിൽ ഇനിയും നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പ്ലീസ് നീ ഒന്ന് പോയേ. ഓക്കേ ഓക്കേ, ഞാൻ വിശ്വസിക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എക്സ്ക്യൂസ് മീ, കുട്ടി വിചാരിക്കുന്ന പോലെ അത്ര വലിയ സംഗതികളൊന്നും കുട്ടിക്കില്ല. ഇതൊക്കെ ചികിത്സിച്ചാ ശരിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അറിഞ്ഞു എന്നത് കാര്യമാക്കണ്ട. തൊണ്ടക്കാണല്ലേ, ഒക്കെ എനിക്കറിയാം. എന്തിനാ വെറുതെ ആ പാവത്തിന് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഈ പ്രണയം എന്ന് പറയുന്നത് ദിവ്യമായ ഒരു അനുഭൂതിയാണ്. അവിടെ തന്റെ ഇടമാണ് ആവശ്യം. നമ്മള് ഒന്നിനെ പേടിക്കാൻ പാടില്ല. Are you mad? What do you want? Hey, hey, I can understand your feeling. ചക്രപാണി സാറിനോട് ഞാൻ സംസാരിച്ചോളാം. ഏത് ചക്രപാണി? ഹേയ്, എന്ത് ഡാഡി, ഞാൻ എന്തൊക്കെ പിച്ചിമേയും പറയും. ഡാഡി, എന്താണ് എനിക്ക് വേണ്ടത്? അത് ഞാൻ ഈ ചക്രപാണി സോറി ചക്രപാണി സാറിന്റെ മകളാന്ന് വിചാരിച്ചിട്ട് ഞാൻ സംസാരിച്ചു. നമ്പറായിട്ട് ഇറങ്ങും, പെണ്ണുങ്ങളെ ശല്യപ്പെടുത്താൻ. ട്രീറ്റ്മെന്റില്ല, തന്നെ മരിച്ച കാമുകയോട് സാദൃശ്യമുള്ള ഏത് പെൺകുട്ടിയെ കണ്ടാലും ഒന്ന് നിയന്ത്രണം വിടും. അതിന് ചങ്ങലക്കിടല്ല വേണ്ടത്. ഉപദ്രവിക്കില്ല, സംസാരം കൊണ്ടുള്ള ശല്യേ ഉള്ളൂ, അതുകൊണ്ടാ ചങ്ങലക്കിടാത്തത്. അതെ അതെ, സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോട്ട. കടുവയെ പിടിച്ച കിടുവ. എപ്പടി, ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു എപ്പിസോഡാ. നാട്ടുകാരുടെ മുമ്പിൽ നീ അലങ്കോലപ്പെടുത്തിയ എന്റെ ഇമേജ് തിരിച്ചെടുക്കാൻ ഇത് മാത്രം മതി എനിക്ക്. This is the Pinky Show. യോ, ഇവിടെ നിന്ന് പാസരോ ഇവിടെ പോയി. പാദസരോ? ആ കുട്ടി എടുത്തിട്ട് പോണണ്ടു, കാശ് തന്നില്ലേ? അവിടെ നിന്നേ, ഇതെവിടെ നിന്നു? നമുക്കെന്നാ കൗണ്ടർ കൊടുക്കാം. നിക്കവിടെ, സെക്യൂരിറ്റി സെക്യൂരിറ്റി, പാദസരം മോഷ്ടിച്ചിട്ട് കടന്നു കളയാനുള്ള ശ്രമത്തിലെ. എനിക്കൊന്നും അറിയില്ല. അറിയില്ലേ, പിന്നെ ഇതെങ്ങനെ കയ്യിൽ വന്നു? ഞാൻ പറയുന്ന സത്യം. അതിനെയൊന്നും വേണ്ട, കണ്ടാലറിയാം തട്ടിപ്പ് കേസ് കേട്ടാണ്. കോൾ ദ പോലീസ്. എക്സ്ക്യൂസ് മീ, പോലീസിനൊന്നും വിളിക്കണ്ട. ഈ കുട്ടി എനിക്കറിയാം. ആ, എന്റെ അച്ഛന്റെ പേഷ്യന്റാ. മൈ ഫാദർ ഈസ് ഡോക്ടർ നാഥ്, സൈക്കാട്രിസ്റ്റ്. ഇതൊരു തരം അസുഖ. വളരെ വില കൂടി എന്ത് വസ്തുക്കൾ കണ്ടാലും അപ്പൊ തന്നെ അടിച്ചുകൊണ്ട് പോവുക. ക്ലെപ്റ്റോമാനിയ എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. കുലിസിന്റെ കാശ് ഞാൻ തരാം. ഇതിന്റെ പേര് കൂടി ഒന്ന് പാക്ക് ചെയ്തോളൂ. ദിസ് ഇസ് മൈ ക്രെഡിറ്റ് കാർഡ്. കൃത്യസമയത്ത് സാർ വന്നില്ലായിരുന്നെങ്കിൽ ഇതൊരു പോലീസ് കേസ് ആയനെ. എന്ത് ചെയ്യാനാ, ഭ്രാന്തിന് വരെ ചികിത്സയുണ്ട്. പക്ഷെ ക്ലെപ്റ്റോമാനിയയ്ക്ക് ചികിത്സക്ക് ഒറ്റ മരുന്നേ ഉള്ളൂ. നല്ല നീളത്തിലൊരു ചൂരലെടുത്ത് നന്നായി പഴുപ്പിച്ച് നല്ല കാന്താരി മുളകി ഇങ്ങനെ തിരുമി തിരുമി അതിൽ പിടിപ്പിച്ചിട്ട് ഈ പാൻ്റ് ഇങ്ങനെ ഒരു ചന്തിക്കടിക്കുക.
I'm Lieutenant Commander Sanjay Nath. ഇതെങ്ങാനും ഫ്ലാഷ് ആയി നമ്മുടെ പ്രോഗ്രാം തന്നെ കാൻസൽ. അതെന്നെ ഇങ്ങനെ ഒരു പാരമ്പര്യമൊന്നും പ്രതീക്ഷിച്ചില്ല. ഹായ്. ബോബനും മോളി എന്താ പെട്ടെന്ന് തടിയപ്പിയത്? മുല്ലാക്കയ്ക്ക് ഉറുക്ക് കെട്ടാൻ മെനക്കെടരുത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഒരടി പുറകോട്ട് വെച്ചത് മൂന്നടി മുന്നോട്ട് ചാടാനായിരുന്നു. ഏയ്, ദിസ് ഈസ് നോട്ട് പിങ്കി ഷോ, ദിസ് ഈസ് സഞ്ജയ് ഷോ. ഓക്കേ, നല്ല പാവല്ലേ. അവരോട് തോറ്റാൻ എന്തിനാ എന്റെ മെക്കെട്ട് കയറുന്നെ? നിങ്ങൾ രണ്ടും പണ്ടേ പരസ്പരം പാരകളാ. ആരെങ്കിലും ഒരാളൊന്നടങ്ങണം. വരട്ടെ വരട്ടെ, ഇനിയും കിട്ടുമല്ലോ. വിടില്ല ഞാൻ അവനെ. നീ ഇനി പോരനൊന്നും പോണ്ട. വെറും പാവാ അത്. എന്തൊക്കെ പറഞ്ഞാലും അവൻ വന്ന പിന്നെ നമ്മുടെ അമ്മക്ക് എന്തൊക്കെ മാറ്റങ്ങളാന്നോ. അമ്മയുടെ ഉത്സാഹവും സന്തോഷവും ഒക്കെ നീ ശ്രദ്ധിച്ചോ. പൂജ ദാ വരുന്നു അമ്മേ. കേട്ടില്ലേ? കൊള്ളാലോ. അയ്യോ, ഐശി. Hey! Hey! Come here, come here. What's your name? Adi. Adi. ഈ പ്രതിമ സാരി ഉടുത്ത് നിൽക്കുന്നതിന് നിനക്കെന്താ ഇത്ര ആദി? സ്ത്രീകളോട് ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവണം. അത് ജീവനുള്ളതായാലും പ്രതിമയായാലും. You come, come, come this side, okay? ഞാൻ കൃഷ്ണൻ സാരി ഉടുപ്പിച്ചോണ്ടിരിക്കണേ. കഷ്ടം, പ്രതിമയെ പോലും വെറുതെ വിടില്ല. ആക്ച്വലി ഇതിനെ പിന്നെ മനസ്സിലാക്കാം. സോറി, ഇന്ന് ആരെയാണ് ആ കണി കണ്ടത്? അവനെന്റെ കൈ കിട്ടി അവനെ ഞെക്കിപ്പിച്ച് ചോറ് ഊറ്റിക്കൂടെ. ആരാണ്ടിയാള്? Oh!